മലയാളികൾ കാത്തിരുന്ന ചലച്ചിത്ര മാമാങ്കം ഈ വർഷത്തെ ചലച്ചിത്ര അവാർഡ് നിശയ്ക്ക് ഡിസംബർ 7 ന് തിരിതെളിയും. ആരാണ് ഈ ദശകത്തിലെ ബെസ്റ്റ് ആക്ടർ? മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, സൽമാൻ. ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ? മുഖ്യമന്ത്രി അല്ല, സി എം ചാനൽ മുതലാളി. കഴിഞ്ഞ തവണ മമ്മൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചില്ലേ? ഇല്ലേ, പറ്റിച്ചു പറ്റിച്ചു. അവരുടെയൊക്കെ പുറകെ നടക്കാനാണ് പാട്. ഈ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ജാട കാണാൻ എനിക്ക് വയ്യ. പിന്നല്ലേ, എന്റെ അഭിപ്രായത്തിൽ ഈ ഷോ അബുദാബിയിൽ വെച്ച് നടത്തുന്നതായിരിക്കും നല്ലത്. അതെന്താ, നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തിയാൽ നടക്കൂലേ? നടക്കും. ആ നടക്കും, പക്ഷെ അബുദാബി കാണാൻ പറ്റില്ലല്ലോ. അല്ല, ഈ തിരുവനന്തപുരത്ത് വെച്ചൊക്കെ അടുത്ത് കാണാൻ തിരുവനന്തപുരത്തുള്ള ആൾക്കാരല്ലേ കാണുള്ളൂ. ആ അതെ, കൊച്ചി വെച്ച് നടത്തിയാൽ കൊച്ചിക്കാർ മാത്രമേ കാണുള്ളൂ. അബുദാബിയിൽ വെച്ച് നടത്തിയ എല്ലാ ജില്ലക്കാരും ഉണ്ടാവും, നല്ല കട്ട സപ്പോർട്ടുമായിരിക്കും. ഒരു ടൂറുമായി സർ, ഈ പരിപാടിയുടെ കൊഴുപ്പില് നമുക്ക് ബോളിവുഡിൽ നിന്ന് ആരെങ്കിലും വേണ്ടേ? ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ഹസ്നി ഖാൻ. എല്ലായിടത്തും എല്ലാ മേഖലയിലും അന്യ സംസ്ഥാന തൊഴിലാളികളല്ലേ, പിന്നെ അവാർഡ് നൈറ്റിന് മാത്രം അവരെ എന്തിനാ കുറയ്ക്കുന്നത്? വിളിച്ചോ, വിളിച്ചാ വരുവോ? വിളിച്ചു നോക്ക, വരുവോ എന്നറിയില്ല. ഒന്നോട്ട് ചെയ്തേ. അയ്യോ സോറി സാർ. ഇല്ലല്ല, ഒന്നോട്ട് ചെയ്തേ. ആ അങ്ങനെ ഒന്ന് ഒന്നോട് ചെയ്ത് കറങ്ങേ. അടച്ചിട്ട് കറങ്ങാൻ. ഒന്നൂടെ ഒന്നൂടെ ഒരു സ്റ്റില്ലെടുത്തേ. എന്തിനാ സാർ ഇത്? ഇതാണ് നമ്മൾ ഈ വർഷം കൊടുക്കാൻ പോകുന്ന അവാർഡ് ശില്പത്തിന്റെ പോസ്. അവാർഡ് നിശയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? പിന്നെ എല്ലാ സിനിമാക്കാരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഇവരൊക്കെ വരണമെങ്കിൽ ഇടവേള ബാബു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ അവാർഡ് ഇടവേള ബാബുവിന് കൊടുക്കാം. ധീരതയ്ക്കുള്ള അവാർഡ്, അമ്മയുടെ പേരിൽ ഏറ്റവും കൂടുതൽ അമ്മയ്ക്ക് വിളി കേൾക്കുന്നത് ഈ പുള്ളിയല്ലേ? ശ്രീ ഇടവേള ബാബു, അമ്മയുടെ ജനറൽ സെക്രട്ടറി. സാധാരണ അമ്മമാർ 10 മാസം ചുമന്ന് വേദന സഹിച്ചാണ് പ്രസവിക്കുന്നത്. 10 വർഷമായി 10 കിലോ വയറുമായിട്ട് അമ്മയ്ക്ക് വേണ്ടി വേദന സഹിച്ച ഇടവേളകളില്ലാത്ത ഇടവേള ബാബുവിന് ധീരതയ്ക്കുള്ള അവാർഡ് സമർപ്പിക്കുന്നു. ശരിക്കും ഇയാൾ പ്രഗ്നന്റ് ആണോ? അല്ല, സിനിമയിലല്ലേ, അതുകൊണ്ട് ചോദിച്ചാണ്. നമ്മുടെ അവാർഡ് നൈറ്റേ കളർഫുൾ ആക്കാൻ നല്ല ഒരു നടി വേണ്ടേ? മികച്ച നടി സുവർണകുമാരി കൊടുത്താലോ? എന്നാ സുവർണകുമാറിനെ വിളിക്കേ. കുമാരി, കുമാരി എങ്കിൽ കുമാരി. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ ITV എന്നാണ്. ഈ 7-ാം തീയതി ഫ്രീ ആണോ? അല്ല, ഞങ്ങളുടെ ഒരു ഫംഗ്ഷന് വരാൻ പറ്റുമോ? ചേച്ചി വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. ഹലോ, ഞാൻ ഇവിടുത്തെ സീനിയർ പ്രൊഡ്യൂസർ ആണ്. പറയൂ. ഞങ്ങളുടെ അവാർഡ് ഷോയ്ക്ക് വിളിച്ചാണ്. ഡേറ്റ് ഇല്ല. ഈ കുട്ടിക്ക് വയറുവേദനയാണോ? ഇല്ല. ഏ, ഡേറ്റ് ഇല്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യും? എന്ത് പറയാൻ, ബെസ്റ്റ് നടിക്കുള്ള 1 ലക്ഷം രൂപയും ഈ ശില്പം ഉണ്ടെന്ന് പറ. ഹലോ മാഡം, ബെസ്റ്റ് ആക്ട്രസിന് നമ്മൾ 1 ലക്ഷം രൂപയും ശില്പം ഉണ്ട്. പിന്നെ ഡേറ്റ് ഉണ്ട്, ഞാൻ എങ്ങും പോവില്ല. ചേച്ചി റെഡി. സർ, പരിപാടി കുഴപ്പിക്കാൻ നമുക്ക് കാളിദാസിനെ വിളിച്ചാലോ? കാളിദാസൻ മരിച്ചു, കഷ്ണമാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയമ്പത മരിച്ചു, ഇതൊന്നും ഈ കുട്ടി അറിയുന്നില്ലേ? സർ, ജയറാമേട്ടന്റെ മകൻ കാളിദാസൻ. ജയറാമിന്റെ മകൻ കാളിദാസൻ. അയാൾ വന്നാൽ ഏത് അവാർഡ് കൊടുക്കും? മികച്ച പുത്രൻ, അങ്ങനെ ഒരു അവാർഡ് കൊടുക്കാം. കാളിദാസൻ വന്നാൽ ജയറാമേട്ടൻ വരും. ജയറാമേട്ടൻ വന്നാൽ ചെണ്ടമേളവും കമലഹാസനും ഉറപ്പാ. കമലഹാസനോ? കമലഹാസൻ വരുമോ? കമലഹാസനൊന്നും വരില്ല, കമലഹാസന്റെ ശബ്ദം അനുകരിക്കും. മിമിക്രി. ഓ, വെരി ഗുഡ്. ജയറാമേട്ടൻ വന്നാൽ പാർവതി ചേച്ചി എന്തായാലും വരും. പാർവതി ചേച്ചി വന്നാൽ ഈ അമ്മയെ കൊണ്ട് മകനൊരു അവാർഡ് കൊടുപ്പിക്കാം. അവാർഡ് കൊടുക്കുമ്പോ ആ ധന്യ നിമിഷത്തിൽ എന്തായാലും ചേച്ചി കരയുമ്പോ കാളിദാസൻ കരയും, ഇവരെല്ലാം കരയുമ്പോ ജനം കരയും. ജനം കരയുമ്പോ നമ്മുടെ റേറ്റിംഗും കരയും. അല്ല, റേറ്റിംഗ് കയറും കയറും കയറും. അങ്ങനെയാണെങ്കിൽ മോഹൻലാലിന്റെ മകൻ പ്രണവിനെ വിളിക്കും, അവരും ഫാമിലി ആയിട്ട് വരുമല്ലോ. മോഹൻലാല് വരണമെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ വിളിക്കണം. നിന്നെ ആരടാ ഇതിന്റെ പ്രൊഡ്യൂസർ ആക്കിയത്? സാറ് തന്നെ. പിന്നെ ഇവിടെ ലാലേട്ടനെ വിളിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ നടിമാരുടെ മേലും ഒരു കണ്ണ് വേണം.
എടാ വൃത്തികേട് പറഞ്ഞല്ല ഈ പത്തുനാപ്പത് നടിമാരെ ലാലേട്ടൻ ഒന്നിച്ച് കണ്ടാ അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞിണ്ടാക്കണേന്ന് എടാ അതല്ലെന്ന് ലാലേട്ടൻ അവരെ പിടിച്ച് റൂമിൽ പൂട്ടിട്ടിട്ട് ബിഗ് ബോസ് തുടങ്ങിക്കളയുന്നു പുള്ളി ഭയങ്കര ചൂടിലാണ് എന്താ അയാൾ വല്ല മരുഭൂമിയിലുമാണോ ഇക്കട പുതിയ പടം ഏതാന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞ് ഫോൺ കിട്ടിയതു എടോ അത് അയാളുടെ പുതിയ പടമാണ് ഉണ്ടാ മമ്മൂട്ടിയുടെ നമുക്കൊരു ടൈറ്റിൽ സ്പോൺസർ കിട്ടിയിട്ടുണ്ട് ദൈവമേ കിട്ടിയോ ആളൊരു പൊങ്ങന ശരിക്കൊന്ന് പൊക്കിയിട്ടാ മതി എന്നാ വിളിക്കേ 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 സാറേ ഓടിവാ 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 കർണൻ നെപ്പോളിയൻ തൃപ്തി ദേശായി ആരുടെ കർണൻ നെപ്പോളിയൻ തൃപ്തി ദേശായി എന്തുവാണ് ഇയാൾ പറയുന്നത് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി താസുണ്ടല്ലേ കർണൻ കർണൻ നെപ്പോളിയൻ നെപ്പോളിയൻ ഓഹോ ഓഹോ തൃപ്തി ദേശായി തൃപ്തി ദേശായി ആ അതിന് ഇവര് മൂന്ന് പേരാണ് എന്റെ ഹീറോസ് ശരി ഇവർ മൂന്ന് പേരും പൊരുതി തോറ്റവരാണ് സാറേ ഞങ്ങളുടെ സ്പോൺസർഷിപ്പ് ഒക്കെ ഓക്കെ അല്ലേ മമ്മൂട്ടി മോഹൻലാലും വന്നാൽ 3 കോടി മമ്മൂട്ടിയുടെയും മോഹൻലാലിന് നടുക്ക് എന്നെ ഇരുത്തിയാൽ 4 കോടി ചേച്ചിൽക്കാരി അവർക്കൊരു അവാർഡ് കൊടുത്താൽ 5 കോടി അവര് കെട്ടിപ്പിടിച്ചാലോ 6 കോടി മമ്മൂട്ടിയും മോഹൻലാലും ഫ്ലൈറ്റ് ഇറങ്ങുന്ന വഴി സാറിന്റെ വീട്ടിൽ വന്നൊരു ചായ കുടിച്ച എന്നാ പിന്നെ ഒന്നും ആലോചിക്കല്ല 10 കോടി കർണൻ നെപ്പോളിയൻ തൃപ്തി ദേശായി ഒരു കാര്യം ഈ അവാർഡ് ദിശക്ക് ഒരു കിടിലൻ പേര് വേണം സാറ് പറഞ്ഞോ നിങ്ങളുടെ ചാനലിന്റെ പേരെന്താ എന്നാ പേര് പിടിച്ചോ സുജാത ഐ ടി വി ഫിലിം അവാർഡ് സുജാത എന്റെ ഭാര്യയുടെ പേരാണ് ഉഗ്ര പ്രൊഡക്റ്റ് ആണോ ഇതുവരെ ഉപയോഗിച്ച ആരും കുറ്റം പറഞ്ഞിട്ടില്ല എന്റെ പ്രൊഡക്റ്റ് സുജാത ഹെയർ ഓയിൽ അതിന്റെ പരസ്യം കണ്ടില്ലല്ലോ അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല സാർ ഇത് പരസ്യം പ്രിയ ഉപഭോക്താവേ നിങ്ങൾക്ക് മുടിയില്ലാതെ നിങ്ങൾ അസ്വസ്ഥനാണോ ഉപയോഗിക്കൂ സുജാത ഹെയർ ഓയിൽ വടിവത്ത മുടിക്ക് ഇടുക്കാച്ചി എണ്ണ ഇനി ചെറിയ മുടികളില്ല എല്ലാം വലിയ മുടികൾ മാത്രം പോയ മുടി തിരിച്ചു വരും ടേക്ക് ഇറ്റ് ഈസി സുജാത ഹെയർ ഓയിൽ പിന്നെ ഒരു കണ്ടീഷൻ പറയൂ എന്നെയും ഭാര്യയും ഫ്രണ്ട് സീറ്റിൽ നടുക്കിയിരുത്തണം ഡബിൾ ഓക്കെ ഡബിൾ ഓക്കെ അപ്പൊ 7-ാം തീയതി ഫിലിം അവാർഡ് നൈറ്റിന് അബുദാബിയിൽ കാണാം ഓക്കെ പിന്നിലെ താരകങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുന്ന അത്യപൂർവമായ ആഘോഷ രാവ് പ്രവാസ ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത താര മാമാങ്കം സ്വാഗതം അതു ബാബി പാണി പാളി അരുടരെ എടാ ഇതിന് പ്രാന്താണ്ടാ ആർ യു റെഡി ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങൾ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഓവർ ടു റെഡ് കാർപെറ്റ് അപ്പൊതാ വിനീത് ശ്രീനിവാസൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമസ്കാരം വിനീതേട്ടാ എന്തു പറയുന്നു ഇത്തവണ ഏത് മേഖലയിലാണ് ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്നത് എന്തിൽ കിട്ടിയാലും ഞാൻ മേടിച്ചോണ്ട് പോകും എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് വെറുപ്പിച്ചിട്ട് ഞാൻ പോകും അടുത്തതായി നമുക്ക് ലളിത ചേച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് നമസ്കാരം ചേച്ചി ലളിത ചേച്ചി ഇത്തവണ ഏത് അവാർഡാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് കിട്ടാത്തത് യൂത്ത് ഐറ്റ് തന്നെ അവാർഡാണ് അതാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ഇപ്പൊ ബിബിനാണ് അപ്പൊ ഈ അടുത്തൊരു ബോംബ് അതിലൊക്കെ വലിയൊരു ബോംബൊക്കെ വെച്ച് പൊട്ടിച്ചല്ലോ അപ്പൊ കഥ തിരക്കഥ സംഭാഷണം അഭിനയം ഈ എല്ലാ വഞ്ചിയിലും കൂടെ അങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് തെറ്റില്ലേ പിന്നെ 500 members എന്നൊക്കെ പറയുന്നത് അമ്മയിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബുകളാണ് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇന്ത്യൻ ആർമിക്ക് ഒരുപാട് ആയുധപ്പുരകളുണ്ട് അവിടെ ഒരുപാട് പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ ഇരിപ്പുണ്ട് പക്ഷേ പൊട്ടിത്തെറിക്കും എന്ന പ്രതീക്ഷയിൽ പൊട്ടിത്തെറിക്കാതിരിക്കുകയാണ് അത് തന്നെയാണ് എന്തര അവാർഡാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അവാർഡാണ് കിട്ടാൻ പോകുന്നത്
എനിക്ക് ഏറ്റവും നല്ല മികച്ച വഴിപോക്കുള്ള അവാർഡാണ് എനിക്ക് ലഭിച്ചത്. വളരെയധികം സന്തോഷം ലാലേട്ട. എങ്ങനെയാണ് പോയിത്തവണ അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ? ഇങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും, കിട്ടിയില്ലെങ്കിൽ. നമസ്കാരം. സുജാത ഐ ടി വി അവാർഡ്സിന് എൻ്റെ ഹൃദയ നിറഞ്ഞ ആശംസകൾ. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലും അപ്പച്ചൻ വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വർഷം മികച്ച അപ്പച്ചനായിട്ടുള്ള അവാർഡാണ്. സ്പോൺസറേയും ഭാര്യനെ അവിടെ നിന്ന് മാറ്റിയിരുത്തണം. എടാ അവരെ ഒന്നും അവിടെ നിന്ന് മാറ്റിയിരുത്താൻ പറ്റില്ല. ഈ നടന്മാരും നടിമാരൊക്കെ വന്നു തുടങ്ങിയത്. എടാ അവരിരിക്കുന്ന കസേരയുടെ പൈസ പോലും പുള്ളിയുടെയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആ പുതുമുഖ നടന്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നടുക്കിരുത്താന്ന് പറഞ്ഞ്. പ്ലീസ് പ്ലീസ് പറ. കുടിക്കാൻ വോഡ്ക ബ്രാൻഡി ഇപ്പോഴോ? അല്ലല്ല, ചായ കാപ്പി. ഈ ബാറിൽ നിൽക്കുന്നവനെ ചാനലിന്റെ പ്രൊഡ്യൂസർ ആക്കിയാലുള്ള കുഴപ്പം ഇതൊക്കെ. മനസ്സിലായി, മമ്മൂട്ടി, മോഹൻലാൽ, ജയറാം അവരൊക്കെയാണ് വന്നത്. ഒന്ന് മാറിയിരിക്കും. നിന്റെ ചന്തി ഒന്ന് മാറ്റാണ്. ഇപ്പൊ ക്ലോസ് ആയേനെ. മാറ്റി മാറ്റി. പീറ്റർ ഹെയ്ൻ വന്നു. പീറ്റർ ഹെയ്ൻ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ പ്രസന്നം മാസ്റ്റർ ഒക്കെ ഇങ്ങോട്ട് വരാൻ ഇത് സുവിശേഷമല്ല. ഏതോ പ്രസന്ന മാസ്റ്റർ ടീച്ചറൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പവും ചിക്കൻ കറി അല്ല, അപ്പോ തിക്കറി. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, പൈസ കളഞ്ഞ് നമ്മളെ മാറ്റി മാറ്റി ഇരുത്താണ്. മാറ്റി മാറ്റി. മനുഷ്യ, 10 കോടി മുടക്കിയിട്ട് എന്റെ മടിയിൽ ഇരിക്കാനല്ല പിന്നെ വീട്ടിലിരുന്നാ പോരെ. എന്ത് വൃത്തിയാ കാണിക്കുന്നത്? ക്യാമറ റോൾ ചെയ്തോണ്ടിരിക്കുന്നത്. അവരുടെ മാറിയിരിക്കാൻ പറ. നിങ്ങളത് എന്തോ കാണിക്കുന്നത്. ഉള്ളിൽ തോണ്ടിയ ചിന്ന ഈ സമയത്താണ് അമ്മയും കുഞ്ഞും കളിക്കുന്നത്. ഒന്ന് മാറിയിരിക്കും. എല്ലാം ഓക്കെ അല്ലേ? എന്താണ് ഫസ്റ്റ് പരിപാടി? സാറേ, ഇത്തവണ വളരെ വ്യത്യസ്തമായ പരിപാടിയാണ്. അതെന്ത് പരിപാടിയാണ്? ആദ്യം വിനീതിന്റെ ഭരതനാട്യം, പിന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോഹിനിയാട്ടം. ഇത് തന്നെ അല്ലായിരുന്നോ കഴിഞ്ഞ വർഷം? ഇല്ലില്ല, കഴിഞ്ഞ തവണ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോഹിനിയാട്ടമായിരുന്നു ആദ്യം. അത് കഴിഞ്ഞായിരുന്നു വിനീതിന്റെ ഭരതനാട്യം. ഇപ്പോഴോ? ഇപ്പൊ വിനീതിന്റെ ഭരതനാട്യം ആദ്യം, അതിനുശേഷം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മോഹിനിയാട്ടം. അപ്പോ അങ്ങനെ വെറൈറ്റി വേണം. ഓക്കെ സർ, ഇപ്രാവശ്യം നമ്മുടെ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. എന്താണത്? ആശാ ശരത്തിന്റെ നൃത്തശില്പം. ഓ, ആരും കണ്ടിട്ടില്ലല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുജാത ഐ ടി വി ഫിലിം അവാർഡ്സ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സിന് മുൻപായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജയറാമേട്ടിന്റെ പഞ്ചാരി മേളമാണ്. അതിനായി ജയറാമേട്ടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബുദാബി, നമസ്കാരം. ജയറാമേട്ടാ, ഓ, ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വേണ്ടി ജയറാമേട്ടിന്റെ ആ ഒരു മിമിക്രി എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പ്ലീസ്, തൊണ്ട വയ്യ. കേൾക്കട്ടെ നിങ്ങൾക്ക്. എല്ലാം പറഞ്ഞ പോലെ ചേട്ടൻ ചെണ്ടയായിട്ട് വരുമ്പോ എന്റെ കൂടെ ആങ്കർ ചെയ്യുന്ന പെങ്കൊച്ച് മിമിക്രി കാണിക്കാവുന്ന ചോദിക്കും. പക്ഷെ ഞാൻ കാണിക്കില്ല. തൊണ്ടവേദനയെന്ന് പറയും. അങ്ങനെയാണെ ഞാൻ ഒരു പ്രാവശ്യം നിർബന്ധിക്കും. പോരാ, പിന്നെ ഒരു 5 പ്രാവശ്യം എങ്കിലും നിർബന്ധിക്കണം. 5 പ്രാവശ്യം നിർബന്ധിക്കടാ. ജയറാമേട്ട, അബുദാബിയിലുള്ള മലയാളികൾ മുഴുവൻ ചേട്ടന്റെ മിമിക്രി കാണാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ആ മിമിക്രി എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ? പ്ലീസ്, തൊണ്ട വയ്യ. ജയറാമേട്ട, പ്ലീസ്, എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം കാണിച്ചാൽ മതി. രണ്ട്? അയ്യോ ജയറാമേട്ട, അങ്ങനെ പറയരുത്. ജയറാമേട്ടൻ ഇപ്പൊ എത്ര തൊണ്ട വയ്യെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം. ജയറാമേട്ടൻ കാണിച്ചത് പെർഫെക്റ്റ് ആയിരിക്കുന്നു. പ്ലീസ്, 3 ആയേട്ടോ. എന്തെങ്കിലും ഒരു ഐറ്റം മതി. ഞാൻ രണ്ടാമത് ചോദിക്കില്ല, 4 ആയി. ഒന്നുകൂടി ഉണ്ട് ജയറാമേട്ട, മിമിക്രി കാണിച്ചേ പറ്റുള്ളൂ. പ്ലീസ്, മിമിക്രി കാണിക്കണം. 5. ഓക്കെ, അപ്പൊ കമലഹാസൻ.
அனைவருக்கும் என் பணிவார்ந்த வணக்கத்தை தெரிவித்துக் கொள்கிறேன். இந்த விழாவிலே கலந்துக்கிறதுக்கான ஒரு வாய்ப்பு எனக்கு கொடுத்த சுஜாதா நிறுவனத்துக்கு என் தலை வணக்கம். அபுதாபினாலே எனக்கு ரொம்ப பிடிக்கும். என்னென்னா, இங்கே தமிழ் நாடை சேர்ந்தவங்க நிறைய பேர் இருக்காங்க, அவங்களுக்கும் என்னுடைய வணக்கம். താങ്ക് യു ജയറാം ഏട്ടാ, ഞങ്ങളുടെ ഈ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതില്. ഓ താങ്ക് യു. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പഞ്ചാരി മേളം. ചെണ്ട കുട്ടിക്കൊണ്ടിരുന്നപ്പോ എന്റെ കോലി തെറിച്ചു പോയിന്ന്. എന്താ എന്താ പ്രശ്നം? എന്താണ്? എന്റെ ചെണ്ടക്കോലി തെറിച്ചു പോയി ആളുകളുടെ ഇടയിലേക്ക് പോയിന്ന്. ആളുകളുടെ സാറേ, ജയറാമേട്ടന്റെ കോലി പോയി. ജയറാമേട്ടന്റെ കോലി പോലി പോയി. എവിടെ? അതിന്റെ ഇടയിലേക്ക് വീണ്. എന്റെ കോലേ പോയി. വളഞ്ഞ കോല്. ആരുടെ വളഞ്ഞത്? എന്റെ. അതിന് ഞാൻ എന്ത് വേണം? അതിന്റെ ഇടയിലോട്ട് പോയിട്ടുണ്ട്. അവരുടെ കോല് കിട്ടിയെന്ന് പറഞ്ഞ. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് കാറ്റഗറി ഓഫ് അവാർഡ്സ്. അടുത്ത അവാർഡ് അപകടത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികൾക്ക് കൃത്രിമ ശ്വാസം കൊടുത്ത് രക്ഷിച്ചതിനുള്ള ബെസ്റ്റ് ബ്രത്ത് അനലൈസർ അവാർഡാണ്. ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ്. ശ്രീ ടൊവിനോ തോമസ് തീവണ്ടിയിൽ നിന്നും മഹാനദിയിലേക്ക് വീണ രണ്ട് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തി കൃത്രിമ ശ്വാസോച്ഛാസം നൽകി. ടൊവിനോ ബ്രത്ത് അനലൈസർ അവാർഡിന് അർഹനായി. ഐ ടി വി ടൊവിനോ തോമസിന് ബ്രത്ത് അനലൈസർ അവാർഡ് നൽകി ആദരിക്കുന്നു. ഇതിനെക്കുറിച്ച് ടൊവിനോ തോമസിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എല്ലാവരും വടിവാൾ ശ്രദ്ധിക്കുക. നമസ്കാരം. എന്നെങ്ങനെ ഒരു ബ്രത്ത് അനലൈസർ അവാർഡിന് പരിഗണിച്ചതിലും അതെനിക്ക് ലഭിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവിടെ വരാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമവുമുണ്ട്. ഇന്ന് എനിക്ക് ഇടുക്കിയിലും കട്ടപ്പനയിലും രണ്ട് കൃത്രിമ ശ്വാസോച്ഛാസം, അത് ഈ പറയാൻ എളുപ്പമല്ല, പക്ഷെ കൊടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ കൊടുക്കാനുള്ള കാരണം കൊണ്ട് വരാൻ പറ്റുന്നില്ല. ഇതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് അവിടെ എന്നെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് വിളിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പോവുകയാണ്. ഞാനിത് പഠിച്ചത് ഫ്രാൻസിൽ നിന്നാണ്. കൃത്രിമശ്വാസം വേണോ? ചേട്ടാ, ആ കാലൊന്നും മാറ്റിക്കെന്തിനാ എന്റെ കോല്? ഇതോ ഇത് കോലല്ല, ക്യാമറയുടെ കേബിളാ. ആരായിരിക്കും ഈ കൊല്ലം മലയാളത്തിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച നടി? ഈ വർഷത്തെ മികച്ച നടിയെ പ്രഖ്യാപിക്കുകയാണ് സുവർണ കുമാരി. മാഡം, ഈ വർഷത്തെ സുജാത ഐ ടി വി ഫിലിം അവാർഡിൽ ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് മാഡത്തിനാണ്. ഓ, അതിന് മാഡത്തിന് അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് സ്റ്റേജിൽ അനൗൺസ് ചെയ്യുമ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എക്സ്പ്രഷൻ കൊടുക്കണം. അതായത് ഇതുവരെ നമുക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡിന്റെ എക്സ്പ്രഷൻ വരണം. അതെങ്ങനാ? അല്ല, നമ്മൾ ഈ മാഡം ഒരു ആക്ടറല്ല, അപ്പോ വരുമല്ലോ. ബാറിലെ ആൾക്കാർ എൻട്രോ അടിച്ചിട്ട് നല്ല ചീത്തേരെ വിളിക്കുന്നത്, അതിലൊരു ചീത്ത പറഞ്ഞു കൊടുക്കും. കണ്ടോ, ഞാൻ അവിടെ തന്നെ ഇരുന്നെങ്കിൽ എനിക്ക് കിട്ടണം. ഉമ്മയാണ് ഫോണ് കിട്ടിക്കൊണ്ടിരിക്കണേ. സുവർണകുമാരിക്ക് അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടി ചാനലിന്റെ എല്ലാമെല്ലാമായ മുതലാളിയെ ക്ഷണിച്ചുകൊള്ളുന്നു.
സാറേ, ആ നോബി എന്ന് പറയുന്ന തടിയൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്ക്. എന്തിനാ? കഴിഞ്ഞ വർഷം നമ്മൾ അയാൾക്ക് ഒരു അവാർഡ് കൊടുത്തിരുന്നു, ബ്രില്യന്റ് ആക്ടർ അവാർഡ്. 100,000 രൂപയുടെ ചെക്ക് ആയിരുന്നു. അത് ഒരു ബാങ്കിലും പാസ്സാവല്ല എന്ന് പറഞ്ഞ അയാൾ ബഹളം വെക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ല. പാസ്സായില്ലേ? പാസ്സാവുമല്ലോ. ഞാൻ അയാളെ വിളിക്കാം. വാ. അതെ, നിങ്ങൾ കഴിഞ്ഞ വർഷം എനിക്ക് ഒരു അവാർഡ് തന്നു, 100,000 രൂപയുടെ ചെക്ക്. ഈ ചെക്കും കൊണ്ട് കേരളത്തിലെ സകലമാന ബാങ്കിൽ ഞാൻ കയറി ഇറങ്ങി. ഒറ്റ ബാങ്കിൽ ചെക്ക് എടുത്തതുമില്ല, എനിക്ക് അവർ മാറി തന്നതുമില്ല. ഏത് ചെക്കാ തന്റെ പാസ്സാകാത്ത? അത് കയ്യിലുണ്ടോ? എടുത്തോണ്ട് വാ. ഉണ്ട്. ആ ചെക്ക് ഞണ്ടോ? ഇത് എന്താ വാടാ കിട്ടിയത്? മികച്ച ബ്രില്യന്റ് ആക്ടർ അവാർഡ്. കറക്റ്റ് അവാർഡ്. ചെറുത് ഒരെണ്ണം തരാം. നീ അവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ചെറുത് ഒരെണ്ണം വാങ്ങിച്ചോണ്ട് എപ്പോ അവള് തരാം. ഓക്കെ ഓക്കെ ഓക്കെ. ഏതെങ്കിലും കൗണ്ടറിൽ കയറുന്നൊരു ചെക്ക് തന്നാ മതി, ഞാൻ ഹാപ്പി ആയി. സുജാത ITV ഫിലിം അവാർഡ്സ് powered by Sujata Hair Oil. പോയ മുടി തിരിച്ചു വരാൻ. അടുത്തതായി ഒരു പ്രത്യേക പുരസ്കാരമാണ് ബെസ്റ്റ് എസ്കേപ്പിംഗ് ആർട്ടിസ്റ്റ്. ഈ അവാർഡിന് അർഹനായിരിക്കുന്നത് ശ്രീമാൻ ഇന്നച്ചൻ. ശ്രീ ഇന്നച്ചൻ താരസംഘടനയായ അമ്മയുടെ എക്സ് പ്രസിഡന്റ്. നീണ്ട 18 വർഷത്തെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിട്ട് തന്റെ ഔദ്യോഗിക പദവി മറ്റൊരാളുടെ തലയിൽ കെട്ടിവച്ച് നൈസായിട്ട് ഊരിയ ഇന്നച്ചനെയാണ് ITV ബെസ്റ്റ് എസ്കേപ്പിംഗ് അവാർഡ് നൽകി ആദരിക്കുന്നത്. Moving on to next category, best romantic hero. And the nominees are Bheeman Raghu, Abu Saleem, Spadigan George, Kundra Joni and Kunjaka Boban. Award goes to Kunjaka Boban. Chako sir. Oh. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നെ കുറിച്ചൊന്നും പറയാതെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. എടി, എനിക്കല്ല അവാർഡ് കിട്ടിയത്, നിനക്കല്ലല്ലോ. അതല്ല, ഈ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തത് ഞാനാണെന്നും ഇത് തുന്നിച്ചത് ഞാനാണെന്നും ചാക്കോച്ചേന്റെ എല്ലാ വിജയത്തിന്റെയും പുറകിലും ഞാനാണെന്നും പിന്നെ ഈ ആൾക്കാർ പറയുന്ന സൗന്ദര്യം ഉണ്ടല്ലോ, അതിന്റെ പുറകിലും ഞാനാണെന്നും പറഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ നീയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ, തീർന്നില്ലേ പ്രശ്നം? ഓവർ ആക്കണ്ട. അല്ല തന്നെ നാട്ടുകാർ പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്റെ ചുരുതായിട്ടൊന്നും നടക്കാന്ന്. ചാക്കോച്ചാ, എന്താ ഈ വിജയത്തിന്റെ രഹസ്യം? എന്റെ ഈ ഡ്രസ്, അതിന്റെ സ്റ്റിച്ചിങ്, എന്റെ സൗന്ദര്യം, പിന്നെ എന്റെ വിജയം, എല്ലാത്തിന്റെയും പിന്നിൽ എന്റെ ഭാര്യയാണ്. ഇപ്രാവശ്യവും റൊമാൻറ്റിക് ഹീറോ അവാർഡ് ലഭിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ തുടർച്ചയായി ഈ റൊമാൻറ്റിക് ഹീറോ അവാർഡ് കിട്ടി എനിക്ക് തന്നെ ബോറടിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം ഒന്ന് മാറ്റി തന്നാൽ ഉപകാരമായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ഡ്രസ്സ്, സ്റ്റിച്ചിങ്, സൗന്ദര്യം, വിജയം, എല്ലാത്തിനും പിറകിൽ എൻ്റെ ഭാര്യയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എന്താ സാർ ആ ജയറാം അടിച്ച് ഫിറ്റാണെന്നുണ്ട്? അഴിഞ്ഞ് അഴിഞ്ഞ് തരുന്നുണ്ട്. അടിച്ച് ഫിറ്റല്ല, അങ്ങേര കോല് കാണാനില്ലെന്ന്. കോലോ? ഇത് ആരെ ഈ കൈത്തോപ്പ് വെട്ടിന്റെ ഇടയിൽ കൂടെ നടക്കുന്നത്? സുനിലെ, ഇതാരടെ സംസാരിച്ചോണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിൽ കയറി വെടിവെക്കുന്നത്? ഇതാണ് മഹേഷിനോട് പ്രതികാരം ചെയ്ത അളിയൻ സാറ്. ആരെ കണ്ടാലും വെടിവെക്കലാണ് പുള്ളിയുടെ ഹോബി. മമ്മൂട്ടി ടിഷ്യൂ, ചാക്കോച്ചാ ടിഷ്യൂ, പൃഥ്വിരാജ് ടിഷ്യൂ, വെടിവെക്കും, എല്ലാത്തിനെയും വെടിവെക്കും. ടിഷ്യൂ ടിഷ്യൂ ടിഷ്യൂ, രണ്ടെണ്ണം അടിച്ചങ്ങ എല്ലാത്തിനെയും വെടിവെക്കും. ടിഷ്യൂ ടിഷ്യൂ, ചേട്ടൻ വെടിവെച്ചിട്ട് വല്ലയിടത്തും കൊണ്ടിട്ടുണ്ടാ? പണ്ടെങ്ങാണ്ട് വെച്ചിട്ടിരുന്ന ഒരു വെടിയാ ഈ അടുത്ത വന്ന് കൊണ്ടത്. എന്റെ പൊന്നു ചേട്ടൻ ഇവിടുന്ന് മാറിയിരിക്കും, പോലീസ് കറിയണ്ട, പിടിച്ചോണ്ടും. നീ കണ്ടില്ലേ എന്റെ വിക്ക് കൊണ്ട് ഹെലികോപ്റ്ററാണ് പോണ്? അയ്യോ, എന്റെ വിക്ക്! ദേ പഞ്ചവർണത്തത്തെ പറന്നുപോണ്. എടാ, പഞ്ചവർണത്തത്തെ അല്ല, സ്പോൺസറുടെ വിക്കും കൊണ്ട് ഹെലിക്കാൻ പറന്നു പോന്ന. അയാളുടെ മുടിയും കൊണ്ട് ദോ പോണോ? നിങ്ങൾ നേരത്തെ പറഞ്ഞ പരസ്യം എന്തായിരുന്നു? വടിവൊത്ത മുടിക്ക് കിടക്കാച്ചി. അല്ല, അതല്ല, അത് കഴിഞ്ഞിട്ട് പോയ മുടി തിരിച്ചു വരും. അതെ അതെ, അത് തന്നെ, പോയ മുടി ദാ തിരിച്ചു വരുന്നു.
സാറേ മുടി തിരിച്ചു വന്ന് എന്റെ കോല് മോന്റെ കോലോ കോലി ഞാൻ തരാം കൊറേ സമയമായിട്ട് സുജാത ഐ ടി വി ഫിലിം അവാർഡ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാന അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 2018 ബെസ്റ്റ് സെലിബ്രിറ്റി അവാർഡ് ഇത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചാനലിന്റെ സ്വകാര്യ അഹങ്കാരവും ഞങ്ങളുടെ എല്ലാമെല്ലാവുമായ മുതലാളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ ഉയരുന്ന ഈ കയ്യടി താരങ്ങൾക്ക് വേണ്ടിയുള്ളതാവണം. പക്ഷേ ഇന്ന് ഇവിടെ കൂടിയ ഞാനോ ഇവരോ ആരുമല്ല ആ താരങ്ങൾ. മറിച്ച് ഒരിക്കൽ ഈ കേരളക്കര മുഴുവൻ കരഞ്ഞ കണ്ണീരിൽ മുങ്ങിത്താണപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് കൈപിടിച്ച് കരയ്ക്കടുപ്പിച്ച ഒരു കൂട്ടം സഹോദരങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികൾ. അവരാണ് കാലം തെളിയിച്ച യഥാർത്ഥ സെലിബ്രിറ്റികൾ. ഈ ആരവങ്ങളും ആർപ്പുവിളികളും ആദരവുകളും അവർക്ക് വേണ്ടിയുള്ളതാവട്ടെ. അവർക്ക് ഞങ്ങളുടെ ഒരു ബിഗ് സെലിബ്രിറ്റി. അകലെ അകലെ നീലാകാശം അലതല്ലു മേഘതീർത്ഥം അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലു രാഗതീർത്ഥം അകലെ അകലെ നീലാകാശം അലതല്ലു മേഘതീർത്ഥം അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലു രാഗതീർത്ഥം അകലെ നദിയും കുളീരും പാരിജാത മലരും മണവും പാടി വരും നദിയും കുളീരും പാരിജാത മലരും മണവും അകലെ അകലെ നീലാകാശം അലതല്ലു മേഘതീർത്ഥം അരികിലെൻ്റെ ഹൃദയാകാശം അലതല്ലു രാഗതീർത്ഥം അകലേ
നിത്യ സുന്ദര നിർവൃതിയാ നിൽക്കുകയാണിന്നാത്മാവിൽ നിത്യ സുന്ദര നിർവൃതിയാ നീ നിൽക്കുകയാണിന്നാത്മാവിൽ തീർത്ഥം സങ്കല്പങ്ങളെ നക്ഷത്രങ്ങളിൽ കൊളുത്തിയിടണമെന്നാണ് ചൊല്ല്. വാനോളം ആശിച്ചാലെ അല്പമെങ്കിലും കിട്ടൂ. കാലം നന്നായാൽ മിന്നാമിന്നയും നക്ഷത്രനൊപ്പമാകും. രമേശ് മാസ്റ്ററുടെ നിർദ്ദേശത്തിൽ സുധീർ കരമന, ഷംന, തസ്നീഖാൻ, ഒപ്പം സംഗമം. തികച്ചും വ്യത്യസ്തമായ ചില ചുവടുകൾ. കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ മിന്നാമെടേത്രപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നടൻ പടി പങ്കുതി കൊണ്ടാകമണിന്നട യമ്മച്ചാനേ തപ്പടിക്കട തകിലടിക്കട നീ അടി റസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ രജനി എല്ലാരും ജനത്തിൻ തോൾ ചേർന്ന നടികരട പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടിക്ക് റോഷൻ തിളപ്പുള്ള ടീനേജ് ഫാഷൻ ചിത്രം പണ്ണാൽ ട്രാഫിക് ബ്ലോക്ക് സ്പീഡിൽ കണ്ടാൽ ബാലഭൂവൻ നാട്ടിൽ നിലയു തിണ്ടി കൂട്ടേ യമ്മച്ചാ
ഇടാനേ തപ്പടിക്കട തകിലടിക്കിടമേ അടിരാസാത്തേ ആസപ്പെട്ടൊരു ശോകമെത്തിയടേന്നിക്കും കാലം മണ്ണാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേട യമ്മച്ചാനേ തങ്ക തകിട തകിട തകിടേ ഏറാസാത്തേ തന്തനകന തന്തനകനേ യമ്മച്ചാനേ തകിട 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 തകിടേ ഏറാസാത്തേ തന്തകന തകിട തകിട തകിടേ തിരുകടോം 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 നിർത്തം 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 ഇവിടെ എന്താ പരിപാടി? ഞങ്ങളുടെ ഏരിയ വന്ന് ഷോ കാണിക്കാൻ നീ ആരാടാ? അവന്റെ ഒരു മീസ. എടാ ഇത് എടാ അല്ല. മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ പള്ളത്തി വന്നെ കണ്ണെറുക്കുന്നേ മലമല്ലുലൂയ പള്ളത്തി വന്നെ പള്ളു പറഞ്ഞേ മലമല്ലുലൂയ ആയ് മലമല്ലുലൂയ തക തക മലമല്ലുലൂയ മലമല്ലുലൂയ തക തക മലമല്ലുലൂയ അത്ത പെണ്ണുച്ച ഒരു പച്ച കണകെട്ടി ഏഴാത്തി ചിന്തി തോരൊറ്റാലും കെട്ടി മാലമലുലൂയ തക തക മാലമലുലൂയ മാലമലുലൂയ തക തക മാലമലുലൂയ മാലമലുലൂയ തക തക മാലമലുലൂയ മാലമലുലൂയ തക തക മാലമലുലൂയ Once again, a very, very good evening and welcome to Asianet Amma Onnanu Nammal. Onnanu Nammal ennu prove cheythu raathri ee samayathum ivide ee show kaanan wait cheyidirikkunna ningalkku ellarkkum oru big thank you from the bottom of our heart. And also, innu ee paripadi ivide nadakkan saadhyamayathu, of course, special thanks to few of our sponsors. And I would like to request some of them to please join us on stage. Mr. Biju Job, Head of Marketing Eastern. Advocate Shankaran Kutty, Managing Director Swayambara Silks. And Mr. Vivek Nambishan, Managing Director Nambishan's Diary. Ladies and gentlemen, please give a big round of applause to these three gentlemen who made small to big things happen here on stage today. Thank you very much. കലയുടെ പൂജ മലരുകൾ ഞങ്ങൾ
കണ്ടത് സ്വപ്നതുല്യം, കേട്ടത് കേൾക്കാൻ കൊതിച്ചത്, അറിഞ്ഞത് നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത്. മലയാളം കണ്ട ഏറ്റവും വലിയ താരപൂരം ഇന്നിവിടെ അബിതാബിയുടെ മണ്ണിൽ കൊടിയിറങ്ങുകയാണ്. അതിനായി ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൺസ് അഗൈൻ കല്യാൺ ജുവലേഴ്സ്, ഏഷ്യനെറ്റ് അമ്മ ഒന്നാണ് നമ്മൾ, പവേർഡ് ബൈ പാളി മിലാനോ, സ്പൈസ് പാർട്ട്നർ ഈസ്റ്റേൺ, സ്പെഷ്യൽ പാർട്ട്നർ നമ്പീഷൻ അഗ്മാഗി, കോസ്റ്റ്യൂം പാർട്ട്നർ സ്വയംവര സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോസ്കോ ജുവലേഴ്സ്.